ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദികമായ സ്വാഗതം. ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ, ഒരു പെട്ടെന്ന് ഒരു ഹർത്താൽ വന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്നും സ്കൂളൊന്നുമില്ല. അപ്പോൾ ഇവിടെ അടുത്തിന് ഇവിടെ ഒരു അയ്യമ്പുഴ പ്ലാന്റേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അപ്പോൾ നമുക്കിനി അയ്യമ്പുഴയുടെ പ്ലാന്റേഷനെ കുറിച്ചിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ അവിടെ കിട്ടി പറയാം. അപ്പം ഞങ്ങൾ അയ്യമ്പുഴയ്ക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റി രണ്ടു വട്ടം. അപ്പം ഞങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അയ്യമ്പുഴ പ്ലാന്റേഷൻ്റെ അവിടേക്ക് എത്താറായി. പിന്നെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ നമ്പർ പ്ലേറ്റ് പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയതൊക്കെയാണ്. അപ്പം ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കിടന്ന് കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ റബ്ബർത്തോട്ടും പിന്നെ എണ്ണപ്പനയാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂക്ഷിക്കണം, ഇവിടെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നതാ, ഇവിടെ ഇടയ്ക്ക് കാട്ടുപോത്തും മാനും ഇറങ്ങാറുണ്ട്. ആ അതെ, ബൈക്കൊക്കെ വരുന്നുണ്ട്, ഇവിടെ ആൾക്കാർക്ക് ഉണ്ട്. വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡൊക്കെ എഴുതിച്ചിരിക്കണം, മൃഗങ്ങളുണ്ട് എന്നൊക്കെ. ഇവിടെ ആൾക്കാരൊക്കെയുള്ള സ്ഥലമാണ്, കുറേ വണ്ടികളൊക്കെ കാണാനുണ്ട്. അപ്പം ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കിടന്ന് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തനായിട്ട് തോട് പോലെ അങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് വലുതാണ്, ആഴൊന്നുമില്ല. അപ്പം ഞങ്ങൾ കുറച്ചൊരു 5 മിനിറ്റ് നിർത്തിയിട്ട് ഒന്നിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആനകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആനയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കുരങ്ങനെ കണ്ടു കേട്ടാ. പിന്നെ പോകുന്ന വഴിയിൽ അതിനെ കാണിച്ചു തരാം. ഇതാ മാളും അച്ഛനൊക്കെ വെള്ളത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ആരൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇപ്പൊ ഞങ്ങള് പ്ലാന്റേഷനിലേക്ക് കയറിയിട്ടുള്ളൂ. ഇനി ബാക്കി എന്തൊക്കെയാന്ന് നോക്കണം. ഞങ്ങളപ്പോ ഒരു പേൾസ് വേഫേഴ്സ് വെച്ചിട്ടുണ്ട്, പിരി പിരി ഫ്ലേവേഴ്സിന്റെ. അപ്പൊ ഞങ്ങള് കഴിച്ചോണ്ടിരിക്കാണ്. പേടിയാണ്, കുറങ്ങന്മാരുണ്ടാ കാരണം. ഇവിടെ കുറേ തോട്ടം തൊഴിലാളികളൊക്കെ ഉണ്ട് കേട്ടോ. അവര് രാവിലെ തന്നെ പണിയൊക്കെ എടുത്ത് റബ്ബർ വെട്ടി പാലെടുത്തിട്ട് ഇങ്ങനെ തോളത്ത് ഇങ്ങനെ ഏറ്റു കൊണ്ടുവന്ന് കാണാം. ആ അച്ഛൻ മാമൻ കൊണ്ടുവന്ന കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഒഴിച്ചിട്ടാണല്ലോ, അത് ഫോമിലാണ് കൊണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞങ്ങളിവിടെ ഫോട്ടോസ് എടുക്കാൻ വന്നതാണ്. ഇവിടെ അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും, നല്ല വൈബാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാമാൻ ക്വായിട്ടാണ്. പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരാരും ചെയ്യുന്നുണ്ട്. പാലൊക്കെ, റബ്ബർ പാലൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ഈ തോട് കണ്ടില്ലേ, ഇത് നമ്മൾ നേരത്തെ ഇറങ്ങിയ തോടിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇത് പോകുന്ന വഴിയിലൊക്കെ ഉണ്ട്, ഇത് അറ്റം വരെ ഉണ്ട്. ഇവിടെ നല്ല ശാന്തതയാണ് കേട്ടോ. എവിടെ പോയാലും കിച്ചുവിൻ്റെ ഗ്ലാസ് എവിടെയെന്നൊക്കെ പോയി മറന്നു വയ്ക്കും. ഇപ്രാവശ്യം ആ തോടിൻ്റെ പക്കത്താണ് മറന്നു വെച്ചത്. അവൻ പോയി എടുത്തിട്ട് വരികയാണ്. ഇവിടെ ഉണ്ട്, അവിടെ നിറച്ച് പശുക്കളാണ്. വലിയൊക്കെ പശുക്കളാണ്, ഫാമുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങളൊരു സ്കൂളിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എന്താ ഇവിടെ സ്കൂൾ ബസ് ഉണ്ട്, കാലടി. ഇപ്പോ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനി ഞങ്ങള് മലയാറ്റൂർ വഴി തിരിച്ച് വീട്ടിൽ പോവാണ്. ക്രോസിംഗ് ഏരിയ ആണ്, അപ്പൊ മെല്ലനെ പോവാൻ പറഞ്ഞിട്ട്. ആന രാവിലെ കാരണം കാണാനൊന്നുമില്ല. ആ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് റബ്ബർ പാലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ തരാറായി. അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ വരെ ഗുഡ് ബൈ.